മറ്റൊരു വാർത്ത. ആൻഡമാനിൽ കേരള കസ്റ്റംസിന്റെ ലഹരി വേട്ട. 100 കോടിയുടെ ലഹരി മരുന്ന് നശിപ്പിച്ചു. 4 വർഷം മുമ്പ് ലഹരി സംഘം മുക്കിയ കപ്പലിൽ ഉണ്ടായിരുന്ന ലഹരി മരുന്നാണ് നശിപ്പിച്ചത്. 2019 പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ ലഹരി സംഘം കപ്പൽ മുക്കുകയായിരുന്നു. വിശദാംശങ്ങൾ അനഘ നൽകും. അനഘ 4 വർഷം മുമ്പ് നശിപ്പിച്ച കപ്പലിൽ നിന്നാണ് ഇപ്പോൾ ലഹരി മരുന്ന് കണ്ടെത്തി നശിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജിയിൽ 4 വർഷം മുൻപ് ആന്തമാൻ നിക്കോബാർ ദ്വീപിന് സമീപം കടലിൽ ലഹരി മാഫിയ സംഘം മുക്കിയ കപ്പലിൽ നിന്നുള്ള രാസ ലഹരി മരുന്ന് കേരളത്തിലേക്ക് കടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു. കപ്പലിൽ നിന്ന് കരക്കടിഞ്ഞ MDMA എന്ന രാസ ലഹരിയാണ് ഇങ്ങനെ എത്തുന്നത്. അതായത് ഇതിന്റെ പുറകോട്ടുള്ളൊരു കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2019 സെപ്റ്റംബറിൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും നടത്തിയ പരിശോധനയ്ക്കിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ കപ്പൽ കടലിൽ മുക്കിക്കളഞ്ഞ് മയക്കുമരുന്ന് സംഘം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അവർ രക്ഷപ്പെട്ട് കടന്നു കളയുകയായിരുന്നു. കപ്പലിൽ നിന്ന് കരക്കടിഞ്ഞ ഈ രാസലഹരി വസ്തുക്കൾ ആൻഡമാനിൽ വലിയ രീതിയിലുള്ള സാമൂഹിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വായു കടക്കാത്ത പ്ലാസ്റ്റിക് കവറുകളിലായി സൂക്ഷിച്ചവയാണ് ദ്വീപുകളിലേക്ക് എത്തുന്നത്. ഇത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഇടയിലൊക്കെ സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ February 21 മഞ്ചേരിയിൽ നിന്ന് 3 പേർ മലപ്പുറം ക്രൈംബ്രാഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായതോടെയാണ് ആന്തമാനിൽ നിന്ന് ഇവിടേക്ക് രാസലഹരി എത്തുന്നതായി എക്സൈസിന് വിവരം ലഭിക്കുന്നത്. ദ്വീപിൽ നിന്ന് സ്വകാര്യ കമ്പനി മുഖേന എത്തിച്ച MDMA കുറച്ചു പേരെ പിടിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. മലപ്പുറം പട്ടക്കടവ് സ്വദേശികളായിട്ടുള്ള നിഷാന്ത്, അതുപോലെ തന്നെ സിറാജുദ്ദീൻ, റിയാസ് എന്നീ ആളുകളെയായിരുന്നു അന്ന് പിടികൂടിയിരുന്നത്. ഇവർക്ക് ആൻഡമാനിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന, അതായത് ആൻഡമാനിൽ മയക്കുമരുന്ന് അയച്ച സംഘത്തിലെ കണ്ണിയായിട്ടുള്ള സാസി എന്ന ആളുമായിട്ട് പരിചയമുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇയാൾ എന്നാൽ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ഇയാൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അതിനെ തുടർന്ന് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പിന്നീട് എക്സൈസ് മന്ത്രി MV രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘം ആൻഡമാനിലേക്ക് തിരിക്കുന്നത്. കോഴിക്കോട് എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള RN ബൈജു, അതുപോലെ തന്നെ കാളികാവ് റേഞ്ച് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഷിജുമോൻ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ ഒരു രാസ ലഹരി മരുന്ന് കണ്ടെത്തുകയും അത് നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എക്സൈസിന്റെയും അതുപോലെ തന്നെ കസ്റ്റംസിന്റെയും ഭാഗത്തു നിന്നുമുള്ള ആ ഒരു രീതിയിലേക്ക്, അത്തരം ഒരു നടപടിയിലേക്ക് എക്സൈസും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കടന്നത്. ശരിയാണ്.